புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வித்ர மனோ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഏറ്റവും സ്നേഹത്തോടുകൂടി എല്ലാവരെയും പ്രഭാതവിരുന്നിൻ്റെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തമ്പുരാൻ്റെ വലിയ കൃപയുടെ നിറവ് നാം അനുഭവിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നാം ഒന്ന് ചേർന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലുള്ളവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ഈ നിമിഷം. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രഭാതത്തിൽ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാനും ഇന്നത്തെ ദിവസം ദൈവീകമായ പരിപാലനയാൽ ശക്തിപ്പെടുവാനുമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പ്രഭാതവിരുന്ന് പ്രാർത്ഥന ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ പൊരുള് മനസ്സിലാക്കുവാനായിട്ട് ആത്മാവെ ഇറങ്ങി ആവസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ തിന്മകളെയും കത്തിച്ച് ചാമ്പലാക്കി നിൻ്റെ വചനത്താൽ നിറയ്ക്കുകയും വചനാഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറു സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 2 വാക്യങ്ങൾ 19 മുതൽ. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു.
ഇശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തിരിച്ചുവരവിന്റെ രംഗമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് യോസേപ്പിതാവും മാതാവും ആരെ ഭയന്ന് എവിടെ നിന്ന് ഒളിച്ചോടിയോ ആ ദേശത്തേക്ക് യേശുവിനെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു തിരിച്ചുവരവ് വളരെയേറെ അത്യന്താപേക്ഷിതമായ ഒന്നായിട്ട് പലപ്പോഴും തീരാറുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ദൂർത്തപുത്രൻ പിതാവിൽ നിന്ന് തനിക്ക് അവകാശപ്പെട്ട ഓഹരികൾ നേടിയെടുത്ത് അതെല്ലാം സംഭരിച്ച് അവൻ ഒരു ദൂരദേശത്തേക്ക് പോയി അവിടെ പോയി ധൂർത്തനായിട്ട് ജീവിച്ചു അവളുടെ സകലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാവുകയും അവൻ പന്നിക്കൂട്ടിൽ ചെന്ന് നിബദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉപമയാണ് എന്താണ് സംഭവിക്കുന്നത് അവിടെ നിന്ന് അവൻ ഒരു തിരിച്ചുവരവ് നടത്തുക എങ്ങോട്ട് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഒരു തിരിച്ചുവരവ് വചനം പറയുകയാണ് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു തൻ്റെ പരിചാരോട് പറഞ്ഞു മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇവനെ അണിയിക്കുവിൻ കയ്യിൽ മോതിരവും കാൽ ചെരുപ്പുകളും പ്രിയമുള്ളവരെ ഒരു തിരിച്ചുവരവ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ് എപ്രകാരത്തിൽ ഉള്ള ഒരു തിരിച്ചുവരവ് ചില വ്യക്തികളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥയുണ്ട് അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ജീവിതത്തിൽ നടത്തണം ചില വ്യക്തികളൊക്കെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥയുണ്ട് ആ വ്യക്തികൾ കുടുംബത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തണം ചില വ്യക്തികളൊക്കെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് നല്ല ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോയ അവസ്ഥകളുണ്ട് ഒരു തിരിച്ചുവരവ് നടത്തണം ചില വ്യക്തികളൊക്കെ സമാധാനത്തിൽ നിന്ന് അകന്ന് അസമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അവർ ഒരു തിരിച്ചുവരവ് നടത്തണം ഒന്നാമത്തെ മേഖല ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികൾ തമ്പുരാൻ്റെ അടുക്കലേക്ക് ഒന്ന് തിരിച്ചു വരുവാനായിട്ട് സാധിക്കണം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം 3:22 വാക്യം പറയുകയാണ് അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം വീണ്ടും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 4:8 വാക്യം നമ്മൾ കാണുകയാണ് ആകയാൽ നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ നിലവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്ര കോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കണം ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ ചിലതൊക്കെ പറയാറുണ്ട് എനിക്ക് ഇന്നോട്ട് വിശ്വാസമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ദൈവം കേട്ടില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിന് കണ്ടുമുട്ടാറുണ്ട് ഞാൻ പ്രത്യേകമായിട്ടൊരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെ ജീവിച്ച ഒരു മകള് അവള് നേഴ്സിംഗ് ഒക്കെ പഠിച്ചു IELTS ഒക്കെ പാസ്സായി ഒരു രാജ്യത്ത് ചെന്ന് ജീവിതം ആരംഭിച്ചു അവളും ഭർത്താവും കൂടെ ജീവിക്കുന്നു 4 മക്കളുണ്ട് ഈ വ്യക്തിക്ക് ഞാൻ ആ ദേശത്ത് ധ്യാനിപ്പിക്കുവാനായിട്ട് ചെന്നപ്പോൾ കണ്ടുമുട്ടിയതാണ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയാണ് പറഞ്ഞു അച്ഛാ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല പറയാൻ കാരണം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു വചനം അയച്ചു കൊടുക്കും അപ്പോൾ ഈ വ്യക്തി വാട്സപ്പിലൂടെയാണ് അയക്കുന്നത് ഈ വ്യക്തി അത് കാണാനായിട്ട് തയ്യാറായിട്ടില്ല അപ്പം ഞാൻ ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു എന്നാ ഉണ്ട് വിശേഷം അപ്പോൾ ഈ വ്യക്തി എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു എനിക്കൊരു വിശ്വാസമില്ല ഇനി അപ്പം ഞാൻ ചോദിച്ചു അതിനെ അങ്ങനെ പറഞ്ഞേ ഞാൻ ദൈവത്തിന് വിശ്വസിച്ചിട്ടും ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഇത്രമാത്രം ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടും ഒക്കെയാണ് ഞാനൊരു സ്ഥാപനം തുടങ്ങിയത് അച്ഛാ ഒരു വർഷമാകുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനം പൂട്ടുന്ന അവസ്ഥ എനിക്ക് സംഭവിച്ചു നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പെൺകുട്ടി ഇവിടെ നാട്ടിലായിരുന്നപ്പം പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എല്ലാ കുർബാനയ്ക്കും എല്ലാ ദിവസവും
അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തുനിന്ന് അവിടുത്തെ ക്വയർ മെമ്പർ ആയിട്ട് അവിടുത്തെ ക്വയർ മെമ്പർ ആയതിൻ്റെ പേരിലാണ് ഞാൻ പരിചയപ്പെടുവാനായിട്ട് ഇടയായത്. മനോഹരമായിട്ട് പാട്ട് പാടുന്നു. ആ പെൺകുട്ടിയുടെ മക്കളാണെങ്കിൽ നാല് മക്കളാണ്. മൂത്ത കുട്ടിയും അമ്മയോടൊപ്പം പള്ളിയിൽ പാട്ട് പാടുന്നു. ആദ്യ കുർബാനയ്ക്ക് സ്വീകരിച്ച കുഞ്ഞാ. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞ ഈ മകളെന്ന് പറയാ, അച്ഛാ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയും ചൊല്ലിയിട്ടില്ല, എൻ്റെ സ്ഥാപനം എന്ന് പൂട്ടിയോ അന്ന് ഞാൻ പ്രാർത്ഥന നിർത്തി, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ ഈ മകൾ എന്നോട് പറയുകയാണ്, അച്ഛാ അച്ഛനറിയാമോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവം എന്ന് പറയുന്നത് ഉണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് പഠിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നു. ഞാൻ പഠിച്ചു, അധ്വാനിച്ച് പഠിച്ചു, IELTS പാസ്സായി ഇവിടെ വന്നു. ഞാൻ അതുകൊണ്ട് പ്രാർത്ഥനയൊന്നുമില്ല. ഞാൻ ഈ മകളോട് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തി ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്ന നിനക്ക് ദൈവം ഒന്നുമില്ലെങ്കിലും ഈ രാജ്യത്ത് സ്വന്തമായിട്ടൊരു വീട് തന്നു. മാതാപിതാക്കളും മക്കളും നഷ്ടപ്പെട്ട് ആകുലതയിൽ നിന്ന് നിനക്ക് ഇന്ന് നിന്റേതെന്ന് പറയുവാനായിട്ട് ഒരു ജീവിത പങ്കാളിയെയും നാല് മക്കളെയും ദൈവം തന്നു. കുടുംബത്തിൻ്റെ വയറ് വിശക്കാതിരിക്കാനായിട്ട് നല്ലൊരു ജോലി ദൈവം നിനക്ക് തന്നു. നിനക്ക് സഞ്ചരിക്കുവാനായിട്ട് മനോഹരമായ ഒരു കാറല്ല രണ്ട് കാറാ ദൈവം നിന്റെ വീടിൻ്റെ മുറ്റത്ത് തന്നേക്കുന്നത്. പിന്നെ നീ എന്താ പറയുന്നത് ദൈവം നിനക്ക് ഒന്നും തന്നില്ല എന്ന്? പ്രേമുള്ളവരെ, നമ്മളും ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഈ പെൺകുട്ടിയോട് വളരെ ശക്തമായിട്ട് പറയുകയുണ്ടായി, നീ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്ക. നീ അകന്നുപോയിട്ടായിരിക്കാം കഷ്ടപ്പാടും വേദനയും എന്നപ്പോൾ. നീ ചിന്തിച്ചു നോക്കി, ആ സ്ഥാപനം കുറച്ചു കാലോടെ മുൻപോട്ട് നയിച്ച് മറ്റെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു പറ്റാനുണ്ടായിരുന്നത്? അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ നിന്റെയും ജീവിത പങ്കാളിയുടെയും മക്കളെയും അവസ്ഥ ഇന്ന് എന്താകുമായിരുന്നു? പ്രേമുള്ളവരെ, ഞാൻ ഇപ്രകാരമൊക്കെ പെൺകുട്ടിയോട് പറഞ്ഞു, അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല. കുറച്ച് സമയം പ്രാർത്ഥിച്ച ശേഷം അവളോടൊപ്പം വരും. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്രകാരം പ്രാർത്ഥിക്കുവാനാണ് തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോണിലൂടെ ഇവള് സ്തുതിക്കുന്നതായിട്ട് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ പ്രാർത്ഥിക്ക, അടുത്ത ഒരു വർഷത്തേക്ക് നീ പ്രാർത്ഥിക്ക്, നീ ശക്തമായിട്ട് പ്രാർത്ഥിക്ക്, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടിയുടെ ഇപ്രകാരം പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയുക, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടു, ദൈവം ശക്തമായിട്ട് ഇടപെട്ടു. ഞാൻ ചോദിച്ചു, എപ്രകാരം? അച്ഛാ എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരി അവസാനമായിട്ട് കണ്ടത്. പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞപ്പോൾ അച്ഛാ എൻ്റെ സഹോദരി എന്നെ വിളിച്ചു, ഏകദേശം 10-32 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സഹോദരി എന്നെ വിളിച്ചു. എൻ്റെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടെന്നും ഇന്ന സ്ഥലത്തുണ്ടെന്നുമൊക്കെ അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു. അച്ഛാ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷത്തിലും സ്വസ്ഥതയിലുമാണ് ഞാൻ. എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ രക്തബന്ധത്തിൽ ജനിച്ച ആരെങ്കിലും എനിക്കുണ്ടല്ലോ എന്ന ഒരു വലിയൊരു ഉറപ്പ് ദൈവം എനിക്ക് തന്നു. പ്രിയമുള്ളവരെ, 7-ാം ക്ലാസ് തൊട്ട് സിസ്റ്റേഴ്സ് വളർത്തി വലുതാക്കിയ ഒരു മകളുടെ ജീവിതാനുഭവം ഞാൻ പങ്കുവെച്ചു. നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ തമ്പുരാനിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ശക്തമായിട്ട് ഇടപെടും. ചില വ്യക്തികളൊക്കെ ഉണ്ട് കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, അവർ കുടുംബത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട് കുടുംബ ജീവിതത്തിൻ്റെ വിശ്വസ്തതയിൽ നിന്ന് അകന്ന് അവിശ്വസ്തതയുടെ ജീവിതത്തിൽ ജീവിക്കുന്നവർ. അവർ തിരിച്ചു വരണം, അവർ ആ വിശ്വസ്തതയുടെ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചു വരണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചു വരവ് ദൈവം ആഗ്രഹിക്കുക. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
മുപ്പതാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. വീണ്ടും എഫേസസുകാർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യം പറയുകയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വീണ്ടും യാക്കോബസ്ലിഹായുടെ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്, തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിഞ്ഞ് ഒന്ന് ജീവിക്കുവാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ച് നോക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ അകന്ന് അസമാധാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ദുഷ്ടതയുടെയും കലഹത്തിൻ്റെയും മേഖലയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തണം. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഒരു തിരിച്ചുവരവ്, ഒരു തിരിച്ചുവരവിന് നമ്മൾ തയ്യാറാകണം. പ്രിയമുള്ളവരെ, അത് ചിലപ്പോൾ ലോകത്തിൻ്റെ മേഖലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മേഖലയിലേക്കുള്ളൊരു തിരിച്ചുവരവ്. നമ്മളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. അത് എൻ്റെ മാത്രം തിരിച്ചുവരവിന് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ചിലപ്പോൾ ചില ബന്ധനങ്ങളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇന്നൊക്കെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു നടക്കാനായിട്ട്, ഒരു മനസ്സാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനം പറയുക. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് തിരിച്ചു വന്നുകൊണ്ട് ആ പരിപാലനയുടെ നിറവിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് അനുനിമിഷം നമുക്ക് സാധ്യമാകണം. ദൈവത്തിൻ്റെ പരിപാലനയുടെ നിറവിലേക്ക് എത്രമാത്രം തിരിച്ചു ചെല്ലേണ്ട വ്യക്തിയാണ് ഞാൻ. ഒരു ദൂർത്തപുത്രനും ദൂർത്തപുത്രിയുമായിട്ട് ഞാൻ അലയുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ തിരിച്ചു വരുവാനായിട്ട് ആ ദൈവത്തിങ്കിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സമാധാനത്തിൻ്റെ മേഖലയിലേക്ക്, എൻ്റെ സൗഖ്യത്തിൻ്റെ മേഖലയിലേക്ക്, എൻ്റെ ദൈവാനുഭവത്തിൻ്റെ ദൈവപരിപാലനയുടെ മേഖലയിലേക്ക്, ചിലരൊക്കെ സഭയിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയൊക്കെയുണ്ട്. എല്ലാ മേഖലകളിലേക്കും ഒരു തിരിച്ചുവരവ് ഞാൻ നടത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് എൻ്റെ ഉള്ളം എന്നോട് മന്ത്രിച്ചാൽ തിരിച്ചു വരാനായിട്ട് മട്ടി കാണിക്കരുത്. തിരിച്ചു വരുന്നിടത്ത് കൃപയും അനുഗ്രഹവും ജീവിതത്തിൽ സംഭവിക്കും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപയാൽ, അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ ദിവസ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് മാധ്യസ്ഥം യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് സ്വർഗം നൽകിയിരിക്കുന്ന സമ്മാനമായി ഞങ്ങളുടെ കാവൽമാലാക്കായെ, ഈ തിരിച്ചുള്ള യാത്ര എൻ്റെ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ ആ യാത്രയിൽ എനിക്ക് കാവൽ നിൽക്കണമേ. പ്രിയമുള്ളവരെ, വളരെ പ്രത്യേകമായിട്ട് പ്രഭാതമിരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതോടൊപ്പം മരിയൻ കൂടാരത്തിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരവധി മക്കളുണ്ട്. അവരെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെയും എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ട്, അവരെയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയും ഒരു കർണക്കൊന്തയും ഒരു നവയനയൊക്കെ ചൊല്ലി ഇന്നേ ദിവസം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മാനസാന്തരത്തിലേക്ക് മക്കൾ കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക.
പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ ഈ സുപ്രഭാതത്തിൽ കീർത്തനമോട് ഞാൻ വാഴ്ത്തിടുന്നു. പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ സുപ്രഭാതത്തിൽ കീർത്തനമോട് ഞാൻ വാഴ്ത്തിടുന്നു. ഭൂപാളം പാടിടുന്നു. അവിടുത്തെ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ഞാൻ അനുഭവിച്ചിടുന്നു. പ്രാർത്ഥനയാ സത്യവും ജീവനുമായ നീ സ്വർഗീയ നാളമായി വന്നിടണേ. മാർഗവും സത്യവും ജീവനുമായ നീ സ്വർഗീയ നാളമായി വന്നിടണേ. അവിടുത്തെ സ്നേഹത്താൽ പുലർവേള പുതു സൃഷ്ടിയായ മാറ്റിടേണം. പ്രപഞ്ചനാഥനാണെൻ്റെ സർവം, അവിടുന്നു മാത്രമാണെൻ്റെ ദൈവം. ആ നല്ല ദൈവത്തെ സുപ്രഭാതത്തിൽ കീർത്തനമോട് നാർത്തിടുന്നു. ഈ നിമിഷം വിശുദ്ധ ഗുരീശൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.